يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദര സഹോദരന്മാരെ നമ്മയും ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിച്ചു പോറ്റുകയും ചെയ്യുന്ന റബുൽ ആലമീനായ അള്ളാഹുന്റെ വിധി വിലക്കുകൾ കൊണ്ട് ധന്യമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനോ താര നമുക്ക് നൽകിയ നേകം അനുഗ്രഹങ്ങൾ അതിലെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യവും സമയവും എന്നുള്ളതൊക്കെ അള്ളാഹുൻ്റെ മാർഗത്തിൽ അവൻ്റെ പരിശുദ്ധ കുർആാനിൻ്റെ മുമ്പിൽ അല്പം സമയം ചെലവഴിക്കാൻ ആ സമയം പരിപൂർണമായും നമുക്ക് അനുകൂലമായ സാഹചര്യത്തോടു കൂടി പല നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ അള്ളാഹുർ തോഫീക്ക് ചെയ്യമാറാകട്ടെ എന്ന് ആത്മുഖമായി പ്രാർത്ഥിക്കുകയാണ് പരിഷുദ്ധ ഖുർആാനിലെ സുഹൃത്തുൽ മുൽക്കായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അറുപത്തി ഏഴാമത്തെ അധ്യായം സുഹൃത്തു മുൽക്കാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ തുടർച്ചയായി നമ്മൾ പഠിച്ചത് അലഹമ്മില്ല അതിൻ്റെ പരീക്ഷയും അതുങ്ങളൊക്കെ പങ്കെടുത്തു പലരും വിജയികളായതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അള്ളാഹു എല്ലാവർക്കും വിജയികൾക്കും പരിക്ഷെ എഴുതിയവർക്കും എല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇന്ന് നമുക്ക് ഇൻഷാ അള്ളാ പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി എട്ടാമത്തെ അധ്യായം സുഹൃത്തുക്കലമാണ് നമുക്ക് ഇന്ന് എടുക്കേണ്ടത് നമ്മൾ താഴോട്ടേക്കാണ് വരുന്നത് സുഹൃത്ത് മുൽക്ക് കഴിഞ്ഞു താഴോട്ടുള്ള സൂറയാണ് വരുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ജുസയിലെ തബാറക്ക ജുസയിലെ രണ്ടാമത്തെ സൂറത്തിലാണ് നമ്മൾ എന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെ മുമ്പിലും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കൊന്ന് ഓദ്യിയിട്ട് തുടങ്ങാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر <سطو> وَيُبْصِرُونَ بصفيرو نور وَالْقَلَمِ وَمَا نورين مَا أَنْتَ نورين رَبِّكَ بِمَجْنُونَ ൂ തുറു വയു പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നൂൻ അത് ലോങ് മദ്ദാണ് ദീർഘമായിട്ട് നീട്ടണം അല്ല ണ് ഒരു ചെറിയ മദ് ആണ് മേ എന്നുള്ളത് അതിന്റെ മുകളിലുള്ള മദ് അന്ത എന്നുള്ള ഇഹ്ഫ ആണ് അവ്യക്തമായിട്ട് മണിക്കണം നമ്മൾ ഉച്ച പറയുന്നത് ജീവിന് സുക്കൂന് ചെയ്യുമ്പോൾ ഒന്ന് വ വ ഇന്ന ഇന്ന അജറൻ എന്നുള്ള മണ്ണിച്ചോതിന് വെളിവാക്കി പറയാം ശേഷം ഓയിന് വരുന്നത് കൊണ്ട് ഇവ ഹാറിന്റെ ലെറ്റർ ആണല്ലോ ഓയിന് മംനൂൻ നീട്ടി നിർത്തുക എന്ന് ലാമിന് അലീം എന്നുള്ളതും വെളിവാക്കി ഉച്ചരിക്കുക ഫസ സീനും വരുന്നത് ഫസ ഏർ നിങ്ങളൊന്ന് ഓതി നോക്ക് എന്റെ കൂടെ തന്നെ നിങ്ങളും ഓതി നോക്കും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون

വൽ വൽക്കലം എന്ന പേരുണ്ട് സൂറത്ത് അൽ അൽക്കലം എന്നുള്ള പേരുണ്ട് സൂറത്ത് നൂൻ എന്നുള്ള പേരുണ്ട് പ്രസിദ്ധമായ പേര് നൂൻ വൽ വൽക്കലം അതേപോലെ തന്നെ അൽ അൽക്കലം എന്നുള്ളത് തന്നെയാണ് ഈ സൂറ അവതരിച്ചത് റസൂൽ സാഹ അലൈഹി വസ്സലാമിൻ്റെ മക്ക കാലഘട്ടത്തിലാണ് മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറ അവതരിച്ചത് അതിൽ ഒരു ആയത്ത് മദീനയിലാണെന്നുള്ള അഭിപ്രായമുണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സൂറ റസൂൽഹി സെൻ്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് അവതരിച്ചത് തഫ് സീറുകളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുൽ ആദ്യമായി ഇറങ്ങിയ അലഖ് ആദ്യ ആ സൂറയ്ക്ക് ശേഷം പിന്നെ ഇറങ്ങിയ സൂറ ഈ സൂഹത്ത് അൽ ഫലമാണ് എന്നുള്ള അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും സൂഹത്തുൽ മുദ്ദസിറിൻ്റെയും മുസ്ജമ്മിലിനെയും ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നുള്ള അഭിപ്രായങ്ങളും കാണാനുണ്ട് എന്തായാലും റസൂൽ അള്ളാഹി അലൈഹി വസ്ലമിൻ്റെ വഹീൻ്റെ തുടക്ക സമയത്താണ് ഈ സൂറത്ത് അവതരിച്ചത് ഇതിൻ്റെ ഒരു പ്രത്യേകതയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു അക്ഷരം കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് നൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനിലെ ഇരുപത്തി ഒമ്പത് സൂറകൾ ട്വന്റി നയൻ സൂറ സുറാ അത് കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതാണ് റൂഫുൽ മുഖത്ത എന്നാണ് അറബിയിൽ അതിന് പറയാറുള്ളത് വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങള് ഏർ അതാണ് നമ്മൾ കേവല അക്ഷരങ്ങൾ എന്ന് മലയാളീകരിച്ച് കൊണ്ട് പറയുന്നത് അത് ചില സൂറകളിലേക്ക് ഒരു അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് ചിലത് രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് നാലക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് അഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് അങ്ങനെ ഇരുപത്തി ഒമ്പതോളം സൂറകൾ ആരംഭിക്കുന്നത് അതുപോലെയാണ് ഒരു അക്ഷരങ്ങൾ കൊണ്ടിപ്പോ സുഹൃത്തു നൂന് ഇപ്പോ നമ്മള് ഈ സുഹൃത്തു കലമ ൂ സ്വാ അങ്ങനെ ഉള്ളതുണ്ട് അതേപോലെ തന്നെ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ നമുക്കൊക്കെ അറിയുന്ന സു യാസീൻ യാസീൻ അല്ലേ അതേപോലെ ത്വാഹാ അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ ഹാമീം ഏ അതേപോലെ മൂന്നക്ഷരങ്ങൾ കൊണ്ട് അലിഫ്ല മീം റോ അങ്ങനെ മൂന്നക്ഷരം കൊണ്ടും അലിഫ്ല മീം സ്വാദ് റോ അങ്ങനെയുള്ള നാലക്ഷരം കൊണ്ടും എന്നുള്ള അഞ്ച് സുഹൃത്തും മറിയം തുടങ്ങുന്നത് പോലെ അഞ്ച് അക്ഷരങ്ങൾ കൊണ്ടും ഒക്കെ സൂറകൾ ആരംഭിക്കുന്നുണ്ട് എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് ഒരുപാട് ചർച്ചകളുണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ഇത് തന്നെയാണ് എന്നുള്ളത് പറയാൻ നമ്മളെ അടുത്ത് വേണ്ടത്ര അറിവില്ല പക്ഷേ ഇത് ഖുർആനിൽ അള്ളാഹുവിൻ്റെ കലാമിൽ അള്ളാഹു ചില കാര്യങ്ങൾ മറച്ചുവെച്ച ഒരു വിഷയത്തിൽ പെട്ടതാണ് ഇത് എന്ന രൂപത്തിലും അതേപോലെ തന്നെ അതൊരു ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും അതിൻ്റെ ഒട്ടനേകം അതിൻ്റെ ഭാഷയിൽ അതിൽ ഒരുപാട് തരത്തിലുള്ള പിന്നെ ആശയങ്ങളുണ്ട് എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് സത്യത്തിൽ ഈ ഇങ്ങനെ തുടങ്ങുന്ന ഹുറൂഫുൽ ഹെറൂഫുൽ മുഹത്താഖത്തിൻ്റെ ആദ്യ സൂറയാണിതെങ്കിലും പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറ ഏറ്റവും അവസാനത്തിലേക്കാണ് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇരുപത്തി ഒമ്പതാമത്തെ ജുസിലാണ് ഇത് വരുന്നത് അതിനുശേഷം പിന്നെ ഇതേപോലെയുള്ള പിന്നെ കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറയില്ല അപ്പൊ ആദ്യമായിട്ട് ഇറങ്ങിയ സൂറയാണെങ്കിൽ പോലും അള്ളാഹുസ് ബെഹമത്തല അതിന്റെ ഓർഡർ ഇതിൻ്റെ അവസാനത്തിലേക്കാണ് മാറ്റിവെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സൂറയിൽ നൂൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും ഈ പറഞ്ഞതുപോലെയുള്ള ചർച്ചകളുണ്ട് നൂൻ എന്ന് ഭാഷയിൽ നൂൻ എന്നുള്ളതിന് പിന്നെ ദവാത് മഷി ഇങ് എന്നുള്ള അർത്ഥമുണ്ട് ഭാഷയിൽ മഷി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നൂൻ എന്നുള്ളത് ഏർ മത്സ്യത്തിന് നൂൻ എന്ന് പറയും മഹാനായ യൂനസ് അലൈഹസ്ലാമിന്റെ ഖുറാൻ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് സുഹൈബുൽ ഹൗത്ത് ഏർ അതേപോലെ തന്നെ സുഹൃത്ത് അൽ അംബിയ ഇൽ യൂനസ് അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥന പറയുന്ന സ്ഥലത്തൊക്കെ അള്ളാഹു പിന്നെ നൂനിന്റെ ഉടമ എന്ന അർത്ഥത്തിൽ അള്ളാഹു ഉപയോഗിച്ചത് കാണാൻ സാധിക്കും അപ്പോ ആ പ്രവാചകനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മത്സ്യത്തെ കുറിച്ചുള്ള അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ ഏതായാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഭാഷാപരമായി അങ്ങനെ ഒക്കെ ഉള്ള അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബഹാനു തയല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മതയോടുകൂടി അതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ആലം റബ്ബിന് അള്ളാഹുവിന് നന്നായി അതറിയാം എന്നതേ നമുക്ക് പറയാൻ നിർവാഹമുള്ളൂ രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബെഹന പിന്നെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് വൽക്കലം ആണ് വാവ് അവിടെ വന്നിരിക്കുന്നത് ഹസമിന്റെ വാവാണ് ഐത്തുഫിനും ചേർക്കാൻ വേണ്ടിയും സത്യം ചെയ്യാൻ വേണ്ടി വാവ് ഉപയോഗിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അള്ളാഹു സുബാനോ തല സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് എന്തിനെ പേനയെ സത്യം ചെയ്തുകൊണ്ട് വൽക്കലം പേന തന്നെയാണ് സത്യം പേന തന്നെയാണ് സത്യം വൽക്കലം കൊലമിന്റെ ജമ്മാണ് അഖുലാം എന്നുള്ളത് പേന തന്നെയാണ് സത്യം അതോടൊപ്പം തന്നെ മാ യസ്തുറൂൻ പേന നമുക്ക് കലം എന്നുള്ള വേർഡ് നമുക്കറിയാം നമുക്കറിയാത്തത് സത് ഈ യസ്തുറൂൺ എന്നുള്ള പദമായിരിക്കും അറിയാത്തത് സോറ എന്നാണ് അതിന്റെ വെർബ് എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം എഴുതി എന്നാണ് ഖത്തബ എക്ബ നമുക്ക് സാധാരണ അറിയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് അതേപോലെ തന്നെയുള്ള ഒരു പദമാണ് സത്വറ എന്നുള്ളത് സത്വറ യസ്തുറൂന അവർ എഴുതുന്നു അർത്ഥം ർത്ഥം എന്ന് പറയുമ്പോൾ അവർ എഴുതുന്നു എന്നുള്ള അർത്ഥമാണ് വരിക അപ്പൊ ഇവിടെ വൽ പേന തന്നെയാണ് സത്യം വമാ എസ്തുറൂൻ അവർ എഴുതുന്നതും തന്നെയാണ് അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തി വെക്കുന്നതും തന്നെയാണ് സത്യം പേനയും അതേപോലെ അവർ രേഖപ്പെടുത്തി വെക്കുന്നതും തന്നെയാണ് സത്യം വൽ വൽക്കലമി വമാ യസ്തുറൂൻ നൂൻ വമാ യസ്തുറൂൻ ൂൻ എന്നുള്ളത് മഷി എന്നുള്ള അർത്ഥം കൊടുക്കുന്ന ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മഷിയും പേനയും എന്നുള്ള അർത്ഥത്തിൽ അതിന് ഏർ ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ആയത്ത് മാ മാ ആയത് മാച്ച നീയാണ് മാ അന്ത എന്ന് വെച്ചാൽ നീ അല്ല മാ നീ അല്ല മാ പലതിനും ഉപയോഗിക്കും എന്ത് മാ എന്നുള്ളത് എന്ത് എന്നുള്ളതിന് അതേപോലെ ഇല്ല എന്നുള്ള അർത്ഥത്തിന് യാതൊന്ന് എന്നുള്ള അർത്ഥത്തിന് അങ്ങനെ വ്യത്യസ്ത പല അർത്ഥങ്ങളും മാക്കുണ്ട് അപ്പൊ മാ അൻത ഇവിടെ മാ അൻത നീ അല്ല മാ അന ഞാനല്ല മാ നീ അല്ല ബി അനുഗ്രഹം കൊണ്ട് മാ അനുഗ്രഹം കൊണ്ട് റോബിഖ്യ നിന്റെ രക്ഷിതാവിൻ്റെ റോബിഖ്യ നിന്റെ രക്ഷിതാവിൻ്റെ ഖ്യ എന്ന് പറയുമ്പോ നിന്റെ മാ ഇസ്മുഖ് നിന്റെ പേരെന്ത് കിതാബുഖ് നിന്റെ പേന നിന്റെ പുസ്തകം എന്നുള്ളതിനൊക്കെ നമ്മൾ പറയാറില്ലേ എൻറെ എന്നുള്ളതിന് പറയുമ്പോൾ നമ്മൾ യാ ചേർത്ത് കൊടുത്താൽ റബ്ബി എൻറെ റോബ് ഫലമീ എൻറെ പേന കിതാബി എൻ്റെ ബുക്ക് എന്നുള്ള അർത്ഥത്തിൽ മൈ പെൻ മൈ ബുക്ക് എന്നുള്ള അർത്ഥത്തിൽ യാ ചേർത്തൽ ക്യാഫ് ചേർക്കുമ്പോൾ നിന്റെ എന്നുള്ള അർത്ഥം റബ്ബുക്ക റബുഹു എന്ന് പറയുമ്പോ ഹി എന്നുള്ള അർത്ഥമാണ് വരാ റബ്ബു ഹു അവന്റെ റബ്ബ് ഹാ എന്നുള്ളത് അർത്ഥം വരുമ്പോ ഷി എന്നുള്ള അവളുടെ അതിൻ്റെ എന്നുള്ള അർത്ഥം വരും അതിന്റെ ബഹുവചനമായി ഫ്ലൂറൈറ്റ് ഉപയോഗിക്കുമ്പോ നൂനുപയോഗിക്കും അതാണ് റമ്മള റബ്ബന എന്ന് പറയുന്നത് അനുഗ്രഹം കൊണ്ട് റബ്ബിക നിന്റെ റബിഖ അനുഗ്രഹം കൊണ്ട് ൂൻ ബി മജുനൂൻ മജുനൂൻ എന്ന് വെച്ചാൽ ഭ്രാന്തൻ എന്നാണ് മജുനൂൻ ബാധിച്ചൂൻ അപ്പം ആ അന്തോ ബി മജ്നൂൻ എന്ന് പറയുമ്പോ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കാരണത്താൽ നീ ഭ്രാന്തനല്ല നിന്റെ രക്ഷിതാവിന്റെ നീ ആരല്ല നീ ഭ്രാന്തനല്ല അപ്പൊ ഒന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളു വ ഇന്നലക്ക വ ഇന്നലഖ തീർച്ചയായും താങ്കൾ തീർച്ചയായും നീ ഏർ തീർച്ചയായും നിനക്കുണ്ട് എന്തുണ്ട് ല അജിറൻ ല അജിറൻ പ്രതിഫലം അജിർ വെച്ചാൽ പ്രതിഫലം ഇവിടെ വാവും ഇന്നയും ലാമും ഒക്കെ ഭാഷ അറിയുന്നവർക്ക് അറിയാം ഒക്കെ തൗക്കിയതിനു വേണ്ടി തീർച്ചയായും നിശ്ചയമായി ഓഫ് കോഴ്സ് എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതെല്ലാം പിന്നെ അതിനൊരു ശക്തി ശക്തിന്റെ ശക്തി കൂട്ടിക്കൊണ്ടാണ് പറയുന്നത് ശരിക്കും ഇന്നലുള്ളത് എന്നുള്ളത് അല്ല അജിറൻ അപ്പൊ അത്രയും റസൂൽ അള്ളാഹി സു അഹ്ലിനെ അള്ളാഹു ഹുസുബൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ് ഏർ സുസലെ ആശ്വാസമാക്കി അള്ളഹ് റസൂലിനെ സമാധാനിപ്പിക്കണം അള്ളാഹു റസൂൽ വ ഇന്ന ല തീർച്ചയായും താങ്കൾക്ക് ല അജറൻ തീർച്ചയായും പ്രതിഫലമുണ്ട് ഒഴികെ കൂടാതെ എന്നൊക്കെയാണ് ഓയിരിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ മംനൂൻ എന്ന് വെച്ചാൽ മുറിഞ്ഞു പോയത് എന്നാണ് അർത്ഥം മംനൂൻ മുറിക്കപ്പെട്ട ഓയിർ മംനൂൻ എന്ന് പറയുന്നത് മുറിഞ്ഞു പോവാത്ത എന്നുള്ള അർത്ഥമാണ് ഓഹ കൂടാതെ എന്നുള്ള അർത്ഥം വരുമ്പോൾ മുറിഞ്ഞു പോവാത്ത മുറിക്കപ്പെടാത്ത എന്നൊക്കെ അർത്ഥം വരും ഇന്നലകൻ എന്ന് പറയുമ്പോൾ താങ്കൾക്ക് തീർച്ചയായും മുറിഞ്ഞു പോവാത്ത പ്രതിഫലം താങ്കൾക്കുണ്ട് നിശ്ചയമായും താങ്കൾക്ക് അഥവാ റസൂ സലഹസമ്മിനോട് പറയുന്നത് മുറിഞ്ഞു പോകാത്ത തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അജിറുണ്ട് അങ്ങനെയുള്ള പ്രതിഫലമുണ്ട് തീർച്ചയായും സൽസ്വഭാവത്തിനാണ് പറയാം അല എന്ന് വെച്ചാൽ ശരി ഔന്നിത്യത്തിന് ഉന്നതമായ എന്ന അർത്ഥത്തിലൊക്കെയാണ് റബ്ബുൽ അല എന്നൊക്കെ നമ്മൾ പറയൂലെ അല മേൽ എന്നുള്ളതിനൊക്കെ ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക ഇവിടെ സൂറ സ്വഭാവത്തിന്റെ മഹിമ പറയുന്നതിന് വേണ്ടിയാണ് അതിന്റെ ഏറ്റവും ഉന്നതമായ രൂപം കാണിക്കുന്നതിന് വേണ്ടിയാണ് ല അല എന്ന് ഉപയോഗിച്ചത് സാധാരണ റുഹു എന്ന് പറഞ്ഞാൽ മതി സ്വഭാവമുള്ള ആള് റു അഹുഖിൻ നല്ല സ്വഭാവമുള്ള സ്വഭാവത്തിന്റെ ഉടമ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമ എന്നുള്ളതിന് റു എന്നുള്ളതാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത് പക്ഷേ ആ ആ അത് പറഞ്ഞ മതിയാകുലം അത്രയും മഹത്തരമാണ് റസൂദ് സ്വഭാവം അത് കാരണം അലെഅഹു അലീം എന്ന് അർത്ഥം കൊടുത്തിരിക്കും താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് ഏർ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് എന്നർത്ഥം ശരി അപ്പ ഇവിടെ ഒന്നാമത്തത് വൽക്കലമിപമായ സ്തുറൂൻ നൂൽ വൽക്കലമിപമായ സ്തുറൂൻ പേന തന്നെയാണ് സത്യം വമായ സ്തുറൂൻ അവർ എഴുതുന്നതും തന്നെയാണ് സത്യം അപ്പം ഇവിടെ കലം എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് പണ്ഡിത ലോകത്ത് അതിലേറ്റവും പ്രബലമായ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഫലം എന്നുള്ളത് ഫലം എന്ന് തന്നെയാണ് ലോകത്തുള്ള എല്ലാ പേനയും ലോകത്തുള്ള എല്ലാ പേനയും പേന എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനത്തല ലോകത്ത് ആദ്യമായി സൃഷ്ടിക്ക സൃഷ്ടിച്ചത് പേനയാണ് എന്നുള്ള റസൂൾ പറഞ്ഞിട്ട് ഔവലമാ അൽ കൊലം അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ് പേന എന്ന് പറയുന്ന പേനയുടെ രൂപം പോലും ആ എന്ന അർത്ഥത്തിലല്ല അത് ഉദ്ദേശിക്കുന്നത് അവിടെ ആദ്യമായി അത് എന്തിനാണ് അള്ളാഹു സുബഹാനത്തിലെ വിധി നിർണയം അത് നടത്തിയിട്ട് അത് രേഖപ്പെടുത്തി വെക്കാനാണ് ലോകത്ത് ക്യാമം നാൾ വരെയുള്ള വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അത് രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടി ആദ്യമായി അള്ളാഹു സുബാനത്തിലെ പേനയെ സൃഷ്ടിച്ചു എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആ ഒരു പേനയാണ് എന്ന് പണ്ഡിത ലോകത്ത് അഭിപ്രായങ്ങളുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാനോ ഇപ്പൊ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെയും റബിന്റെ ഏറ്റവും മാന്യന്മാരായ കുറെ റൈറ്റേഴ്സ് ഉണ്ട് എഴുത്തുകാർ കിറാമൻ ഖ്യാത്തിൽ കാണാൻ സാധിക്കും മാന്യന്മാരായ കിറാമൻ ഖാത്തിബിന്റെ എഴുത്തുകാർ അതാരണം അത് മലക്കുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അവർ കൃത്യമായ ഓരോ കാര്യങ്ങളും അള്ളാഹുസ്ബാൻത്തല അവരിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളാവട്ടെ അള്ളാഹു നമ്മൾ ഒന്നും ഉച്ചരിക്കുന്നില്ല ഏർ അപ്പോ യഥാർത്ഥത്തിൽ അവർ രേഖപ്പെടുത്തി വെക്കാതെ എന്ന് അള്ളാഹു ഹുസ്ബാൻത്തല പറയുന്നുണ്ട് അപ്പൊ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് ഏത് എന്നുള്ളത് പേനയും അതേപോലെ തന്നെ മ എസ്തുറൂൺ അവർ എഴുതുന്നതും തന്നെയാണ് സത്യം എന്ന് പറയുന്നത് ആ എഴുത്ത് ആരുടെ എഴുത്താണ് അത് ഒന്ന് ലോകത്തിലുള്ള എല്ലാ എഴുത്തിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ പറയുന്നത് രണ്ടാമത്തത് ഏർ ആദ്യത്തെ അഭിപ്രായം മലക്കുകളുടെ എഴുത്താണ് രണ്ടാമത്തെ അഭിപ്രായമാണ് ഞാനീ പറഞ്ഞ ലോകത്തിലുള്ള എല്ലാ എഴുത്തുകളും ഇപ്പോൾ ഒരു വിജ്ഞാനം ശരിക്ക് കൈമാറ്റം ചെയ്യുന്നത് അറിവിലൂടെയാണല്ലോ ആ അറിവ് എങ്ങനെയുണ്ടെന്നത് അത് രേഖപ്പെ ടക്കുന്നത് കൊണ്ടായി രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് അപ്പൊ മുൻകഴിഞ്ഞു പോയ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എന്താണ് അത് ഇവിടെ രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു സുഹാനതല ആദ്യമായി ഇറങ്ങിയ വചനങ്ങളിൽ പോലും അള്ളാഹു പേനയെ പ്രത്യേക എടുത്തു പറഞ്ഞത് അല്ല അള്ളാഹുസ്ബൻ ത മനുഷ്യനെ അള്ളാഹു പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച രക്ഷിതാവ് അവന്റെ നാമത്തിൽ വായിക്കാൻ വേണ്ടി പറയാം അല്ലെ മനുഷ്യനെ അറിയാത്തത് പഠിപ്പിച്ചു പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച ഏർ അതേ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ച അങ്ങനെയുള്ള റബ്ബ് അവനാ അത്യുദാരനാകുന്നു അവന്റെ നാമത്തിൽ നീ വായി വായിക്കണം എന്ന് അള്ളാഹു ഹുസ്ബൻ തർ പറയുന്നത് അപ്പൊ അതാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മള് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ അള്ളാഹു സുബഹാന എന്തൊക്കെ മലക്കുകളിലൂടെ എന്തെല്ലാം അവർ രേഖപ്പെടുത്തി വിക്കുന്നു നമ്മളെല്ലാ വിഷയങ്ങളും രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തിയോമായ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് അള്ളാഹു സുബാനുഅല അള്ളാഹുവിന്റെ റസൂലിനെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയണം കാരണം മക്കയിലുള്ള അന്നത്തെ ആളുകൾ അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞിരുന്ന വാക്ക് മജ്നൂൻ എന്നാണ് ഭ്രാന്തൻ എന്നാണ് എന്തൊക്കെയോ മെൻ്റൽ ഡിസീസ് ശരിക്കും രോഗം വന്നിട്ട് പിച്ചുമ്പെയും പറയുന്ന അങ്ങനെ പിന്നെ ജിന്ന് ബാധിച്ച അങ്ങനെയൊക്കെ പിന്നെ ഉള്ള അവൻ റസൂസ്അസമ്മിനെ കുറിച്ച് സാഹിറാണ് കാഹിനാണ് മജ്നൂനാണ് ഖ്യാതിബാണ് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ നാമങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് കള്ളനാണ് ജോത്സ്യനാണ് ഏഹ് അതേപോലെ തന്നെ ജിന്നു ബാധിച്ച ആളാണ് അതുപോലെ തന്നെ ഭ്രാന്താണ് പക്ഷെ അള്ളാ പറയാ മാബിക്ക നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ ഒരിക്കലും താങ്കൾ ആരെല്ല ഒരു ഭ്രാന്തുമില്ല നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഭ്രാന്തും ഇല്ലാത്ത ആളുണ്ട് പക്ഷെ അവരെന്താണ് അവര് ഇത് ഈ റസൂൾ ഹിസ്സിൻ്റെ ഖുർആാനിന്റെ വശ്യത ഉണ്ടല്ലോ അത് വല്ലാതെ അവരെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു വലീത് പിന് മുയിറായ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കൾ മുദ്ധസിൽ ശരിക്കും അവരിതൊന്നും കേൾക്കാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരിലും ബഹിഷ്കരണ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരാളും എൻ്റെ മേലാൽ ഖുർആൻ കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഖുർആൻ അവരെ പാത്തും പതിഞ്ഞുമൊക്കെ പാ പതിഞ്ഞുമൊക്കെ പല ഭാഗങ്ങളിലും സ്വകാര്യമായിട്ടൊക്കെ പലരും കേൾക്കുകയായിരുന്നു കേൾക്കുമ്പോഴൊക്കെ അവർക്ക് ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ഇതിൻ്റെ ഒരു വശ്യത അതാണ് ഖുർആൻ അള്ളാഹു ഏറ്റവും വലിയ മൊഴൈജിതത്താണ് എന്ന് പറയാനുള്ള കാരണം അത് വല്ലാതെ മനസ്സിനെ ആകർഷിക്കുന്നതാണ് ഖുറാന്റെ അർത്ഥം പോലും അറിയാതെ തന്നെ നല്ലൊരു ഒരു പാരായണം കേട്ടാൽ തന്നെ മനസ്സിന് ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ നമ്മൾ അറിയാതെ നമ്മൾ ഒരു എടുത്തു വിളിക്കും ഒരു ഈമാനുള്ള ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അർത്ഥം അറിയാതെ തന്നെ ഖുറാൻ കെട്ടാൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഖുറാൻ്റെ ശരിക്കും എന്താണ് അതിൻ്റെ മിറാക്കളാണ് ശരിക്കും അതിന്റെ അതിന്റെ ശരിക്ക് പിന്നെ അമാനുഷികമായ അതിന്റെ കഴിവ് തന്നെയാണ് പ്രിയപ്പെട്ടത് അത് തന്നെയാണ് അപ്പൊ റസൂൽഹി അലൈഹി അലൈവസ്ലമിനെ ഭ്രാന്തനെന്നും അതേപോലെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറയ എന്താണ് ഒരിക്കലും ഒരു ഭ്രാന്തിന്റെ അവസ്ഥയോ കാര്യങ്ങളോ ഒന്നുമില്ല ഏ അവരെന്തൊക്കെയോ പറയട്ടെ താങ്കൾക്കോ ഒരു ടെൻഷനും അതാണ് റസൂനോട്ട് പറയാണ് താങ്കൾക്കോ ഒരു പ്രശ്നം ഒരു ടെൻഷനും ഉണ്ടാവണ്ട തീർച്ചയായും നിശ്ചയമായും അജറുണ്ട് തന്നെ പ്രതിഫലം താങ്കൾക്ക് വെച്ചിട്ടുണ്ട് എങ്ങനെ ഓയിറ മമ്മൂന്ന മുറിഞ്ഞു പോവാത്ത പ്രതിഫലം ഏർ അത് കട്ടായി പോവില്ല റസൂൽ അള്ളാഹി സലാഹു അല്ല കിട്ടുന്ന പ്രതിഫലം എത്രയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ റസൂലാണ് ലോകത്ത് ദീനെത്തിച്ച് തന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽഹി സലാഹുസിന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു ദിവസം ഒരു ജീവിതത്തിൽ കടന്ന ഒരു പ്രാവശ്യം അല്ലല്ലോ എത്ര പ്രാവശ്യം ലോകത്ത് ഇരുപത്തിനാല് മണിക്കൂർ റസൂൽഹിന്റെ നാമം ഉറക്കെ വിളിച്ച് പറയുകയാണ് അഷദ് അള്ളാഹുവിന്റെ റസൂലിനെ എത്ര പ്രതിഫലമാണ് ഒരാൾ ഒരു നന്മ അറിയിച്ചാൽ ആ ആരാണോ അറിയിക്കപ്പെട്ടത് അറിയിക്കപ്പെട്ട ആൾക്കാ ചെയ്ത ആളുടെ അതേ പ്രതിഫലം നൽകുമെന്ന് റസൂൽഹിൻ പറയാണ് അപ്പൊ ലോകത്തുള്ള മുസ്ലിങ്ങളായ എല്ലാ ആളുകളും ചെയ്യുന്ന നന്മയുടെ ഒരു വിഹിതം റസൂൽഹിസ്വല്ല അക്കൗണ്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മുറിഞ്ഞു പോവാത്ത പ്രതിഫലം അള്ളാഹു വസ്വൻ നൽകും അത് എത്രയാ കിട്ടുക ചില്ലറിയ അപ്പൊ ശരിക്കും നമുക്ക് വലിയ ഒരു പിന്നെ വസൂൽഹി സുല്ലാ വസ്ലമിനോട് അള്ളാഹു പറയുന്നെങ്കിൽ ലോകത്തുള്ള വിശ്വാസികളായ എല്ലാ സമൂഹത്തോടും നാൾ വരെയുള്ള വാക്കുകളാണ് നമുക്ക് ഏതൊരു നന്മ ഒരാളൊരു നന്മ അറിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലത്തിന്റെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്നലെ അജറൻനൂൻ മുറിഞ്ഞു പോവാത്ത പ്രതിഫലം താങ്കൾക്ക് അള്ളാഹു സുബേദ നൽകിക്കൊണ്ടേയിരിക്കും ഏർ അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഇതാക്കിയാലും താങ്കൾ ഒരിക്കലും ഒരു വിഷമമോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിത്തീരേണ്ടതില്ല എന്നുള്ളതാണ് തുടക്കം പറയുന്നത് താങ്കൾക്ക് അള്ളാഹുസ്ബന് പിന്നീട് തരും ഒന്നാമത്തതിനേക്കാൾ ഏറെ ഹൈറ് രണ്ടാമത്തതാണ് അഥവാ ആദ്യ ലോകത്തേക്കാൾ ഇഹലോകത്തേക്കാൾ ഏറെ ഹൈറ് പരലോകമാണ് അവിടെ എന്താ അള്ളാഹു ഹുസുബാന താങ്കൾക്ക് നൽകിക്കൊണ്ടേരിക്കും അള്ളാഹു റസൂലോട് പറയാണ് അപ്പോർദ അപ്പൊ താങ്കൾ തൃപ്തി അടയും ഇവിടെ എന്തൊക്കെ ഏതൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും അതൊരു വിഷമമായി കാണേണ്ടതില്ല എന്നാണ് അള്ളാഹു ഹുസുബാന പഠിപ്പിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ റസൂൽഹി സു അലൈഹി ഏർ പിന്നെ പരസ്യമായി മുഖത്തു നോക്കിക്കൊണ്ട് തന്നെ കളിയാക്കുന്ന പരിഹസിക്കുന്ന പിന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന സ്വഭാവങ്ങളായിരുന്നു അവർ കാണിച്ചിരുന്നത് പരിഷുദ്ധു ഒരുപാട് സ്ഥലങ്ങൾ അത് പറയുന്നുണ്ട് അപ്പോ അവർ അള്ളഹാൻ റസൂലിനെ നോക്കി പറയുന്നുണ്ട് ഒക്കാലു പറയാർ ഖിക്കർ ഇറക്കപ്പെട്ട ആളെ എന്ന് വിളിച്ചിട്ട് അള്ളാൻ റസൂലിനെ ഏത് വിളിക്കാഹുവിൽ നിന്ന് ഉദ്ബോധനം കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ അത് ലഭിച്ച ആളെ വിളിച്ചിട്ട് അവര് നോത്ത് നോക്കി പറയാ ഇന്നക്കല്ല മജ്നൂൻ നീ ഭ്രാന്ത് തന്നെയാണ് നിനക്ക് കുറാന അതേ ശൈലിയിൽ ഒരുപാട് സ്ഥലങ്ങൾ അള്ളാഹു ഹുസ്ബൻത പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പരസ്യമായി ഇൻസൾട്ട് ചെയ്യുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോ അവരെ വല്ലാതെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് താങ്കൾക്ക് അള്ളാഹു സുഹോനത്തല മുറിഞ്ഞു പോവാത്ത കണക്കില്ലാത്ത പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും അതുണ്ട് തീർച്ചയായിട്ടും അതുണ്ട് പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നത് ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അള്ളാഹു സുബഹാന തല അറിയിക്കുന്നത് അള്ളാഹ് ഒരായത്തുകൂടി ഉണ്ട് ഇന്നലെ അല്ലാഹുലപ്പുനഅം വിശദീകരിക്കുമ്പോൾ സമയം കൂടി പോകുമെന്ന് ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഇൻഷാല്ലാ അത് നമുക്ക് അള്ളാഹുവിന്റെ തോഫിൽ അടുത്ത ആഴ്ച നമുക്കതിനെ വിശദീകരിക്കാം അള്ളാഹുവിൻ്റെ ഈ കലാമിനെ പ്രിയപ്പെട്ടവരെ മാറോട് ചേർത്ത് പിടിക്കുക ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക ഓരോ ഹർഫ് ഓതുന്നത് പോലും നമുക്ക് പുണ്യകരമാണ് എന്ന് നമ്മൾ കുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതുമായി ആത്മാർത്ഥമായി ഇടപെടാൻ നമ്മൾ ഒരു പരിശ്രമിക്കണം എന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഇന്നലെ മുപ്പത്തി അഞ്ച് വയസ്സോളമുള്ള മുഹമ്മദ് ഷാഫി എന്ന തിരുവനന്തപുരത്തുള്ള പെട്ടെന്ന് ബി പി അധികരിച്ച് പിന്നെ സ്ട്രോക്ക് വന്ന് അദ്ദേഹം ഇന്ന് മരണപ്പെടുകയുണ്ടായി ഇന്ന് നാളെ രാവിലെ ഇവിടുന്ന് നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോവാണ് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വസീത്തായിട്ട് പറയുകയാണ് അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹു മഫറത്തും മറമ്മത്തും നൽകി എനിക്കിലേക്ക് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ള കുടുംബമാണ് അള്ളാഹു ആ കുടുംബത്തിന് എല്ലാ അർത്ഥത്തിലും അജുറും സ്വബുറും പ്രദാനം ചെയ്യുമാറാകട്ടെ രണ്ടാമത്തൊരു കാര്യം പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ലോകത്ത് നമ്മളെല്ലാവരും മനസ്സിൽ വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന മറ്റൊരു സാഹചര്യത്തിലാണുള്ളത് ഫലസ്തീനുമായുള്ള ബന്ധം നിങ്ങൾക്കറിയാലോ പ്രിയപ്പെട്ടവരെ നന്നായി നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ചെയ്യാൻ ആകെ കഴിയുന്നത് പ്രാർത്ഥനയാണ് ദ്വാണ് സുഹാന അവിടുത്തെ ഓരോ വീഡിയോസും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഏതൊരു ഈമാനുള്ള മനസ്സുകളും ഒന്ന് കണ്ണു നനയും ഹൃദയം ഒന്ന് പഠിക്കും നമ്മൾ വളരെ സുഖസുന്ദരമായി ഒരു പ്രയാസവും വിഷമവും ഒന്നും അറി അനുഭവിക്കാതെ സുന്ദരമായി ജീവിക്കുകയാണ് എന്താണ് പ്രിയപ്പെട്ട നമ്മളും അവർ നമ്മളുടെ വ്യത്യാസം അവരും ലാ ഇലാഹ ഇലാഹിഅള്ളഹമ്മദ് റസുല്ല കലമിച്ച് മുസ്ലിങ്ങൾ വിശ്വസിച്ച അത് അനുസി ജീവിക്കുന്ന വിശ്വാസികളാണ് പരീക്ഷണങ്ങൾ അള്ളാഹു ഓരോരുത്തർക്ക് നിശ്ചയിച്ചു എന്ന് മാത്രം പലർക്കും പല പരീക്ഷണങ്ങൾ എന്തായാലും പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ആ ചെയ്യണം അള്ളാഹു മരണപ്പെട്ട ആളുകൾക്ക് ഷഹീദിന്റെ പദവി അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ശത്രുക്കളുടെ ജൂതന്മാരുടെ അത്തരം എല്ലാ തരത്തിലുള്ള അവരുടെ കുതന്ത്രങ്ങളെയും അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുമാറാകട്ടെ സ്ലാമിന്റെ ഐസ് അള്ളാഹു നിലനിർത്തു മാറാകട്ടെ ലോകത്ത് സമാധാനവും ശാന്തിയും അള്ളാഹു നിലനിർത്തു റഹ്മാനായ റഹ്മാൻ നാഥൻ അതിനെ ഇതിൻ്റെ പിന്നിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകിയ എങ്ങനെ മാറാകട്ടെ സുഹഹാന വബർക്കാത്ത്